அண்ணா சசிர் அழியல இங்க மேல ஜாப் பண்ணி கொண்டு போலண்ணா. அண்ணா எனக்கு எங்க அறிய அவன் சுவாவம் ஐயோ ஒரு மாசம் இல்லையா இவ்வளவு கல்லறையா காரியம் கண்டா பொறுதி மாறி இவ்வளவு வந்துட்டு ஓ சசி என்ற பண்ணிட்டு எனக்கு பணி உண்டி இவனையும் கூட விழிக்கணும் வேற ஒரு நிவர்த்தி இல்லன்னு பறஞ்சு ஆ அங்கே மெனஞ்சான் எனக்கு இதுபோலும் பறப்புண்டாயிரம் ഞാൻ ഇവനെയും കൂടെ വിളിച്ചു നമസ്തേ എന്ന് വിളിക്കുകയാണ്. പണിക്ക് അങ്ങോട്ട് പോണ വഴിയിൽ അണ്ണ പാതി എത്തിയത് ഇവൻ ഒരു അക്ഷരം മിണ്ടാതെ തിരിച്ചു വന്നു. കമാണ് മിണ്ടിയില്ല. ഞാൻ പണിയൊക്കെ കഴിഞ്ഞു വന്ന് ഇവനെ കണ്ട് ചോദിച്ച് നീന്തടേ പണിക്ക് വന്നിട്ടൊന്ന് മിണ്ടാതെ തിരിച്ചുപോയത്. അപ്പോഴാണ് ഇവ എൻട്ര ചോദിക്കണത് നിങ്ങൾ കണ്ടില്ലേ ഒരു കരിമ്പൂച്ച കുറുകയാടി പൂച്ചയൊക്കെ കുറുകയാടിയിട്ട് പണിക്ക് പോയാൽ കാലിൽ നമ്മാട്ടി കൊണ്ട് മുറിയും. അപ്പോഴേ എനിക്ക് തോന്നി ഇത് വാക്കുകളാണല്ലേ പിറ്റന്നാണെങ്കിൽ എനിക്ക് ഇതുപോലെ ഓലക്കെട്ടുണ്ട് നമ്മളെ അക്കരത്തെ ഗോപാലേണ്ണന് അങ്ങനെ കളിയിലേ അങ്ങനെ ഇപ്പൊ പശു ഒന്നുമില്ല ഒരു പൈക്കുട്ടിയുള്ളു. അങ്ങനെ ഞങ്ങള് നിയമനുമുണ്ട് ചെന്ന് പെരപ്പറൊക്കെ പൊളിച്ചിറക്കി പഴവലയൊക്കെ തട്ടി കുടഞ്ഞു വെച്ച് ഓലപ്പന്തൽ ചെന്ന് പുതിയ ഓലയൊക്കെ എടുത്തിട്ട് ഞാനും യവനും പാർക്കോണ്ണും കൂടെ മണ്ടേ കയറി മാതൊണ്ണം തറയ്ക്കണം. എന്താ നാരൊക്കെ ഉണ്ടല്ലോ നാര് കൊതമ്പും വഴുതിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ഓലയ്ക്കാലും കൂടെ വാട്ടിയിട്ടിരുന്നു. ഒരു നാല് വാരി കെട്ടി കഴിഞ്ഞത് യവൻ വയറ്റി പൊത്തി പിടിച്ചോണ്ട് വിളി തുടങ്ങി. അയ്യോ ഞാൻ ഇപ്പൊ ചാവേ എന്ന് കൊണ്ടിരുന്ന് വിളിക്കണം. ശരീരമൊക്കെ ആകെ വേർത്ത് നമ്മളെല്ലാരും കൂടെ യവനെ താങ്ങിക്കൂട്ടി തറയിറക്കി. യവൻ പറഞ്ഞ രക്തോത്തരയും പോയേ രക്തോത്തരയും പോയേ എന്ന് പറഞ്ഞു. നമ്മളാ തോർത്ത് മാറ്റി വെക്കാനൊക്കെ എങ്ങ് മുറിഞ്ഞിട്ടൊന്നുമില്ല. വട്ടിയെല്ലാം കൊണ്ട് മുറിഞ്ഞെങ്കില്ല എല്ലാം മുറിഞ്ഞൊന്നുമില്ല മുറിഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ ഞങ്ങൾ അവനെ ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രി കൊണ്ടുപോയി ഇവനെ പരിശോധിച്ചിട്ടാണ് ഡാക്ടർ പറയുന്നത് ഇവനെ ഇവിടെ അല്ല കാണിക്കാനുള്ളത് വല്ല വട്ട് പരിശോധിക്കുന്ന ഡാക്ടറെ എടുത്തോണ്ട് പോകണം. ഞങ്ങൾ ഇങ്ങോട്ട് പിന്നെ പൈസ 1,500 രൂപയാണ് ഓ ഞങ്ങളെ കൊണ്ട് ചോദിച്ചു നിനക്ക് എന്തരാണ്ട് നിനക്ക് പറ്റിയത്. അപ്പോഴാണ് അവൻ പറയണത് ആ ഓല കെട്ടേന്റെ അപ്പുറത്ത് താഴത്തെ വാരിയെല്ലാം കണ്ട ഒരു ഓന്തിരുന്ന് താരിയും പൊങ്ങിയും ചെയ്ത് അത് അവന്റെ പൊക്കിളിലൊക്കെ അവന്റെ ചോര അത്രയും കുടിച്ചോണ്ട് പോയത്. അമ്മമ്മത്തല്ല പണ്ട് പഠിപ്പിച്ചു വെച്ചിരുന്നു 58 വയസ്സായ മുതുക്കൻ അവന്റെ പൊക്കിളി കൂടെ ഓന്ത് ചോര ഒടിച്ചെന്നു. കുഞ്ഞിന്റെ പൊക്കിളിൽ നോക്കിയിരുന്ന് അതിൻ കന്നീളം ചോരയൂറ്റുന്നൊരോന്തിനെ ഓർത്തു നടുങ്ങും കിടാങ്ങൾ നാം ഇപ്പോഴും.